ശരി സുനിൽ പ്രതിബന്ധങ്ങളേറെ തടസ്സങ്ങളേറെ ദൗത്യസംഘത്തിന് മുന്നിലുണ്ട് അതെങ്ങനെ തരണം ചെയ്യും എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ഒരു ദൗത്യ സംഘം അല്പസമയത്തിനകം മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതിൽ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിയും എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് എന്തുകൊണ്ട് ഈ ഇത്ര പെട്ടെന്ന് ദൗത്യം അവസാനിപ്പിച്ചു നിർത്തിവെക്കേണ്ടി വന്നു എന്നതിൻ്റെ കാര്യവും അപ്പം നാളെ ഇതെങ്ങനെ പുനരാരംഭിക്കാൻ പോകുന്നു എന്നതിന് കൃത്യമായ വിശദീകരണവും ദൗത്യ സംഘം നൽകും അതിൽ എം എൽ എ ഉണ്ട് കലക്ടറുണ്ട് എസ് പി ഉണ്ട് മൊത്തം നേവിയുടെ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ മുഴുവൻ സംഘം എന്നുവെച്ചാൽ മൂന്ന് പേർക്കായി ജോർജുനും ഇപ്പോൾ ഒരു കർണാടക സ്വദേശിയും തമിഴ്നാട് സ്വദേശിയും മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കാര്യമായ ഒരു തുമ്പും ആശ്വാസത്തിൻ്റെ നേരിയ കിരണങ്ങൾ കണങ്ങൾ പോലും ബാക്കിയാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്തായാലും നമുക്ക് എല്ലാ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഡീപ്പ് എക്സ്കവേറ്റർ വരുന്നു അല്ലെങ്കിൽ സോണാർ സ്കാനർ വരുന്നു ഐബോർഡ് വരുന്നു അങ്ങനെയൊക്കെ ഓരോ ഓരോരോ പുതിയ പുതിയ സംവിധാനങ്ങൾ വരുമ്പോഴും ഇന്നെങ്കിലും ലഭിക്കും ഇന്നെങ്കിലും എന്തെങ്കിലും കാര്യമായി തുമ്പുണ്ടാകും ഇന്നെങ്കിലും ലോറി പൊക്കിയെടുക്കാൻ കഴിയും കരയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയ്ക്ക് വക ഓരോരോ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങേറ്റം നിരാശാജനകമായൊരു ദിവസമാണ് ഈ പത്താം ദിവസം എന്നുള്ളത് പറയാതെ വയ്യ കാരണം എല്ലാ ദിവസവും എട്ട് മണിവരെയൊക്കെ തെരച്ചിൽ നടന്നിരുന്നതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ അതായത് പകൽ സമയത്ത് തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്ന നിരാശാജനകമായൊരു സാഹചര്യം കാരണം അതിപ്രതികൂലമായ വെല്ലുവിളികൾ ദുർഘടമായ അവസ്ഥ കാല പ്രതികൂലമായ കാലാവസ്ഥ കനത്ത കുത്തൊഴുക്ക് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കനത്ത മഴ തുടങ്ങി വലിയ പ്രതിബന്ധങ്ങൾ അപ്പോൾ അത് സ്വാഭാവികമായി നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഈ വെല്ലുവിളികളൊക്കെ എങ്ങനെ മറികടക്കാൻ പുതിയ സംവിധാനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന കാര്യങ്ങളും ദൗത്യസംഘം നിലവിൽ ആരായുന്നുണ്ട് എന്തായാലും ഇനി മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തവർക്ക് പറയാനുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്